പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വീടൊരു വിദ്യാലയം പദ്ധതിയുടെ വക്കം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു വക്കം പ്രബോധിനി യു പി എസ്സിലെ വിദ്യാർത്ഥിനികളും ആറാം വാർഡ് നിവാസികളുമായ മീനാക്ഷി സരസ്വതി എന്നീ കുട്ടികളുടെ വീട്ടിലെത്തിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് കുമാരനാശാൻ എഴുതിയ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള വീണപൂവ് എന്ന കവിത ഇതൊരു ഖണ്ഡകാവ്യമാണ് പുഷ്പമേ പദത്തിൽ എത്ര ശ്രീഫൂവിൽ അസ്ഥിര പഞ്ചായത്ത് സയൻസ് കോണറിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജൂലിയും നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ സുനിൽ സിആർസി കോർഡിനേറ്റർ കൃഷ്ണ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ അധ്യാപകർ മറ്റു ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൺവീനറും മുൻ ബി ആർ സി ട്രെയിനറുമായ എസ് സജിത വീടൊരു വിദ്യാലയം പദ്ധതിയെക്കുറിച്ച് വിശദമാക്കി പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ഗണിത ലാബ് വീട്ടിലൊരു ഗണിത ലാബ് അതുപോലെ വീട്ടിലൊരു ലൈബ്രറി അതുപോലെ ശാസ്ത്ര ലാബ് സാമൂഹ്യശാസ്ത്ര ലാബ് ഇത്രയും കാര്യങ്ങൾ വീട്ടിലേക്ക് കഴിഞ്ഞ വർഷം തന്നെ ഓരോ കുട്ടിക്ക് വേണ്ടി സജ്ജമാക്കാനുള്ള ഇടപെടലുകൾ എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ കുട്ടികൾക്കും വേണ്ടി നടത്തി കഴിഞ്ഞു ഇതൊക്കെ ഈ പ്ര പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായിട്ട് നടന്ന കാര്യങ്ങളാണ് വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ലാബുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്ത ഉപയോഗപ്രദമാക്കി മാറ്റാം അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളും കുട്ടികളുടെ പഠനത്തിൽ വളരെയധികം വ്യാകുലതപ്പെടുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് സഹപഠനത്തിനും ഈ ടീച്ചറിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടലിനും അതായത് പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പല പരീക്ഷണങ്ങളൊക്കെ ചെയ്യും ോക്കുകയും നിരീക്ഷണങ്ങൾ കണ്ടെത്തി അത് തത്സമയം രേഖപ്പെടുത്തുകയും അപഗ്രഹിച്ച് നിഗമനത്തിൽ എത്തേണ്ട ഒക്കെ അവസ്ഥകളുണ്ട് അതിൽ പലപ്പോഴും ടീച്ചറിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് അതൊന്നും കുട്ടികൾക്ക് കിട്ടാതെ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായും കുട്ടിക്ക് കിട്ടുന്ന ഒരു ഏറ്റവും സാധ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് അതൊരിക്കലും പരിപൂർണമല്ല അതിനെ എങ്ങനെ എത്രത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിപൂർണമാക്കാം എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായും ലൈഫ് സ്കിൽ ജീവിത നൈപുണ്യം കൂടി കുട്ടിക്ക് പഠനത്തോടൊപ്പം കിട്ടേണ്ടതാണ് അപ്പൊ അതിനെ പറ്റി ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ് ഈ വീട് ഒരു വിദ്യാലയം എന്ന് പറയുന്ന ഒരു സങ്കല്പം എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ